വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കടമ്മനാട്ട് രാമകൃഷ്ണൻ എന്ന കവി അദ്ദേഹത്തിൻ്റെ കോഴി എന്ന കവിതയിൽ ശ്രദ്ധയെക്കുറിച്ച് പറയുന്നുണ്ട്. കണ്ണ് വേണം ഇരുപുറം, എപ്പോഴും കണ്ണ് വേണം മുകളിലും താഴെയും എന്നാണ് അദ്ദേഹം ശ്രദ്ധയെക്കുറിച്ച് പറയുന്നത്. നമ്മളുടെ നാല് വശത്തും ശ്രദ്ധ ഉണ്ടായിരിക്കണം, ശ്രദ്ധയുടെ നേത്രങ്ങൾ ഉണ്ടായിരിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട, അത്യാവശ്യമായി പാലിച്ചിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന് ഈ കാലം നമ്മളോട് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം, കേരളത്തിൽ നരഭോജിയായ ഒരു കടുവ അതിൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നരഭോജിയായ ഈ കടുവയുടെ പ്രത്യേകത, അത് ഒരിക്കൽ മനുഷ്യൻ്റെ രക്തം രുചിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് മനുഷ്യ രക്തം അന്വേഷിച്ച് നടക്കും. മനുഷ്യനെ പിടികൂടാൻ വേണ്ടിയിട്ട് ഈ കടുവ ഏതെങ്കിലും വളവുകളിൽ, കുറ്റിക്കാടുകളിൽ എല്ലാം ഒളിച്ചിരിക്കും. ഒരുപക്ഷേ നമ്മളാരും കാണാതെ ഒരു ആൾക്കൂട്ടത്തിന് നടുവിലായിരിക്കാം ഈ കടുവ ഒളിച്ച് ഇരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കാവുന്ന സന്ദർഭത്തിൽ ഈ കടുവ നമ്മളെ പിടിക്കുക തന്നെ ചെയ്യും. ഒരുപക്ഷേ നമ്മളെ കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഈ കടുവ പിടിച്ചുകൊണ്ട് പോകും. രോഗബാധിതരായി വീട്ടിൽ കിടക്കുന്ന മാതാപിതാക്കളെ പിടിച്ചുകൊണ്ട് പോകും. നമ്മുടെ ആടുകളെയും നമ്മളുടെ കന്നുകാലികളെയും നമ്മളുടെ മുയലുകളെയും എല്ലാം ഈ കടുവ പിടിച്ചുകൊണ്ട് പോകും. കേരളത്തിലെ കാടുകളിൽ കടുവ അധികം ഇല്ല. ഈ കടുവ കേരളത്തിലുണ്ടായ ഒരു കടുവയല്ല, ഇതൊരു വടക്കേ ഇന്ത്യൻ കടുവയാണ്. വടക്കേ ഇന്ത്യയിൽ നിന്നും കേരളത്തിലെത്തിയ ഒരു കടുവയാണ് നരഭോജിയായിട്ടുള്ള ഈ കടുവ. അതുകൊണ്ട് അതീവ ജാഗ്രതയോടെ നമ്മൾ ജീവിക്കേണ്ടതുണ്ട് എന്ന് ഈ കാലം നമ്മളോട് പറയുന്നു. 2012 യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ ഒരു രേഖ അവതരിപ്പിച്ചിരുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ, മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയെയും സ്പർശിക്കുന്ന ഒരു രേഖയായിരുന്നു അന്ന് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. വാസ്തവത്തിൽ അതിൻ്റെ ചുവട് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ നരഭോജിയായ ഈ കടുവയെ നിഷ്പ്രയാസം നേരിടാൻ കഴിയും. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് ആളുകൾ അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാക്കുവാനും ജാതി മത ചിന്തകളിൽ നിന്നും നമ്മുടെ പുതിയ തലമുറയെ മാറ്റി നിർത്തുവാനും പരിശ്രമിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനാണ് ഇത്തവണത്തെ ഫ്രീ തോട്ട് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. നരേന്ദ്രനായിക്ക് കേരളത്തിലുടനീളമുള്ള യുക്തിബോധം ഉള്ളവർക്ക് മാത്രമല്ല, സാധാരണ ജനങ്ങൾക്കും പരിചിതനായിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം. നമ്മുടെ ആൾക്കൂട്ടത്തിൽ, മലയാള നാട്ടിലെ, കേരളത്തിലെ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ തന്നെ ദിവ്യാത്ഭുത അനാവരണ പരിപാടികൾ ധാരാളമായി അവതരിപ്പിക്കുക വഴി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം സമ്പൂർണമായും പുരോഗമന ആശയങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ടത് ആണ്. നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി ആദരണീയനായ നരേന്ദ്രനായിക്കിനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഈ അവാർഡിന് അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്ത യുക്തിവാദ പഠന കേന്ദ്രത്തെയും ഞാൻ അഭിനന്ദിക്കുന്നു.
അത്യാവശ്യമായി കേരളത്തിൽ നടപ്പാക്കേണ്ടുന്ന ഒരു കാര്യം. ചാർവാക ദർശനം, അത് എത്രമാത്രം മഹത്തായ ഒരു ദർശനമാണ് എന്ന് നമ്മുടെ ഉദ്ഘാടകൻ നമ്മളോട് പറയുകയുണ്ടായി. ഈ ചാർവാക ദർശനം നിർബന്ധമായും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഇനി ഹിന്ദു ഭരണകൂടം ഇല്ലാത്ത എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യയിൽ ചെയ്യാൻ കഴിയാവുന്നത്. ചാർവാക ദർശനത്തിന് മാത്രമേ ഇതുപോലെയുള്ള മതഭീകരതകളെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഓരോ ദിവസം കഴിയുന്നവരും അന്ധവിശ്വാസവും അനാചാരങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യൻ സമൂഹത്തിലും കേരളീയ സമൂഹത്തിലും ചാർവാക ദർശനം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത്തവണ ജൂൺ മാസം 1-ാം തീയതി ഒരു വെള്ളിയാഴ്ചയാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ വളരെ കാലമായി തുടർന്നു വരുന്ന ഒരു അന്ധവിശ്വാസം വെള്ളിയാഴ്ച സ്കൂൾ തുറക്കാൻ പാടില്ല എന്നുള്ളതാണ്. പ്രവേശനോത്സവങ്ങൾക്ക് ഇപ്പോഴേ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട സാംസ്കാരിക പ്രവർത്തകരെ എല്ലാം പല സ്കൂളുകളും വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ സംശയം പറയുന്നത് ഇത്തവണ ജൂൺ 1-ാം തീയതി ആയിരിക്കുമോ ജൂൺ 4-ാം തീയതി ആയിരിക്കുമോ പ്രവേശനോത്സവം എന്ന് അറിയാറായിട്ടില്ല എന്നാണ്. അപ്പോൾ എന്നെ വിളിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു ജൂൺ 4-ാം തീയതി ആയിരിക്കാനാണ് സാധ്യത. കാര്യം ജൂൺ 1-ാം തീയതി വെള്ളിയാഴ്ച ആയതുകൊണ്ട് കേരളത്തിൽ സ്കൂൾ തുറക്കില്ല. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ബിനോയ് വിശ്വം അംഗമായിരുന്ന മന്ത്രിസഭ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇതുപോലെയൊരു വെള്ളിയാഴ്ച ജൂൺ 1-ാം തീയതി വന്ന് വിട്ടു. അന്ന് സ്കൂളുകൾ തുറക്കുവാനൊരു ശ്രമം നടത്തിയെങ്കിലും യഥാർത്ഥത്തിൽ പെട്ടുപോയത് ഇടതുപക്ഷ മന്ത്രിസഭ തന്നെയാണ്. അന്ന് സ്കൂൾ തുറക്കാൻ സാധിച്ചില്ല. അതേ അന്ധവിശ്വാസം പുതിയ സർക്കാരും തുടർന്നുകൊണ്ട് പോകുന്നെങ്കിൽ ഈ ജൂൺ മാസം 1-ാം തീയതി നമ്മുടെ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടക്കില്ല. ജൂൺ മാസം 1-ന് പകരം ഒരു തിങ്കളാഴ്ച എന്നുള്ള നിലയ്ക്ക് ജൂൺ മാസം 4 തിരഞ്ഞെടുക്കും. എനിക്ക് നിങ്ങളെ സാക്ഷി നിർത്തി വളരെ ഉറപ്പുണ്ടെന്ന് പറയുന്ന പ്രചരിപ്പിക്കുന്ന നമ്മളൊക്കെ അങ്ങനെ ആകണേ എന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനോട് പറയാനുള്ളത് ഈ വർഷം സ്കൂള് ജൂൺ 1-ാം തീയതി തുറക്കണം. അത് വെള്ളിയാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ യക്ഷി ഇറങ്ങുന്ന ദിവസമാണോ മാടൻ ഇറങ്ങുന്ന ദിവസമാണോ എന്നൊന്നും ഇടതുപക്ഷ ഗവൺമെൻറ് എങ്കിലും ചിന്തിക്കരുത്. അതിനു പകരം 1-ാം തീയതി വരുന്നത് വെള്ളിയാഴ്ചയാണ് എന്നുള്ളതുകൊണ്ട് വെള്ളിയാഴ്ച തന്നെ ഈ സ്കൂൾ തുറക്കണം. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മികച്ച വിജയം നേടിയിരിക്കുന്നതൊക്കെ സർക്കാർ സ്കൂളുകളാണ്. സർക്കാർ സ്കൂളുകൾക്ക് ഇത്രയും വിജയം അടുത്ത വർഷം നിലനിർത്താൻ സാധിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പരീക്ഷണം എത്രയായാലും നല്ലതല്ലേ? വെള്ളിയാഴ്ച സ്കൂൾ തുറന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിജയം ഇല്ലാതാകുമോ അടുത്ത വർഷം എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ വലിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. ഏതെങ്കിലും നിരീശ്വര ബോധം ഉള്ളിൽ മുളയായി വന്നു തുടങ്ങിയ കാലത്ത് നിങ്ങൾ ആരെങ്കിലും ശബരിമല പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാംസം കഴിച്ചിട്ടുണ്ടായിരിക്കും, തീർച്ചയായിട്ടും പുക വലിച്ചിട്ടുണ്ടായിരിക്കും. എന്തെല്ലാമാണോ വ്രത അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് അതിനെ ലംഘിച്ചാൽ പുലി പിടിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ച് നോക്കി പുലി പിടിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ളവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവർ. അതുകൊണ്ട് തീർച്ചയായിട്ടും ജൂൺ മാസം 1-ാം തീയതി നമ്മുടെ സ്കൂളുകൾ തുറന്നാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കുവാൻ പോകുന്നില്ല എന്ന് ഇടതുപക്ഷ സർക്കാരെങ്കിലും തിരിച്ച് അറിയേണ്ടതായിട്ട് ഉണ്ട്. വാസ്തവത്തിൽ ചാർവാക ദർശനമാണോ നമ്മുടെ പാഠ്യപദ്ധതിയുടെ അവലംബമായിട്ടുള്ളത്? വേണമെങ്കിൽ നമുക്കങ്ങനെ പറയാം. കാര്യം ലോകത്ത് എവിടെയും പഠിപ്പിക്കുന്നത് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമാണ്. പരിണാമ സിദ്ധാന്തം എല്ലാ മതങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്. എല്ലാ മതങ്ങളും ലോകത്തെ അല്ലെങ്കിൽ ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണ് എന്ന് പറയുമ്പോൾ
പ്രധാനപ്പെട്ട മതങ്ങളെല്ലാം തന്നെ അത് പറയുമ്പോൾ ഡാർവിൻ അതിനെ നിരാകരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ഉത്ഭവം ആദത്തിൽ നിന്നും അവയിൽ നിന്നും അല്ല എന്ന് പറയുന്ന ഒരു വസ്തുനിഷ്ഠമായ പദ്ധതിയാണ്, നിരീക്ഷണമാണ് ഡാർവിൻ അവതരിപ്പിച്ചത്. എനിക്ക് തോന്നുന്നത് ഡാർവിൻ്റെ ഈ സിദ്ധാന്തം കേട്ടിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരാൾ ആദം തന്നെ ആവാനാണ് സാധ്യത. അതിൻ്റെ കാരണം ആദത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആദത്തിന് പൊക്കിളില്ല, പൊക്കിളില്ലാത്തതുകൊണ്ട് ആദം അനുഭവിക്കുന്നതിന് ടെൻഷൻ ഒരു പക്ഷേ പട്ടി കടിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളതായിരിക്കും. അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗവും ഈ ഡാർവിൻ്റെ സിദ്ധാന്തമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു വലുത് രൂപേണ വിലയിരുത്താവുന്നത് ആണ്. അങ്ങനെ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തമാണ് ലോകത്തെ പാഠ്യ പദ്ധതിയുടെ അടിസ്ഥാനം എന്നുള്ള നിലയ്ക്ക് അത് മാറ്റാനൊക്കെ ആളുകൾ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ചാർവാക ദർശനമാണ് അത് വാസ്തവത്തിൽ. അങ്ങനെയാണെങ്കിൽ ആ ദർശനത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന മതപരമായ പരിവേഷങ്ങളെ നമ്മളുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നിർബന്ധമായും നമ്മുടെ സ്കൂളുകളിൽ നിന്നും അന്ധവിശ്വാസങ്ങളെ അകറ്റി നിർത്തേണ്ടതായിട്ട് ഉണ്ട്. എന്തെല്ലാമാണ് സ്കൂളുകളിൽ ഉണ്ടായിരിക്കുന്ന പുതിയ പുതിയ അന്ധവിശ്വാസങ്ങൾ? പുതിയൊരു അന്ധവിശ്വാസം എന്ന് പറയുന്നത് പരീക്ഷ എഴുതുന്നതിന് മുൻപ് പേന പൂജിക്കണം എന്നുള്ളതാണ്. പൂജിച്ച പേനയും കൊണ്ട് പരീക്ഷാ ഹാളിൽ പോയിരുന്ന് പരീക്ഷ എഴുതുകയാണെങ്കിൽ ആ പേനയിലൂടെ ആ കുട്ടി പഠിച്ചു വച്ചിരിക്കുന്ന എല്ലാം പുറത്തു വരും എന്ന അന്ധവിശ്വാസമാണ് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രബലമായിരിക്കുന്ന ഒരു അന്ധവിശ്വാസം. വാസ്തവത്തിൽ അവർ ആലോചിക്കുന്നത് പൂജിച്ച് കിട്ടിയ ഈ പേന പരീക്ഷ ആളി ചെല്ലുന്ന സമയത്ത് തെളിഞ്ഞില്ല എന്ന് വെച്ചോളൂ, എന്തായിരിക്കും ഈ വിദ്യാർത്ഥിയുടെ സ്ഥിതി? തെളിയാഞ്ഞത് ദൈവത്തിൻ്റെ കോപം കൊണ്ടാണ് എന്ന് ഈ വിദ്യാർത്ഥി വിചാരിക്കുകയാണെങ്കിൽ തീർച്ചയായും എല്ലാം മറന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ഇത്തവണ നീറ്റ് പരീക്ഷയ്ക്ക് പോയ എല്ലാ പെൺകുട്ടികളുടെയും കമ്മൽ ഊരി വാങ്ങിച്ചു, മാല, വള, മൂക്കുത്തി എല്ലാം ഊരി വാങ്ങിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ ഊരി വാങ്ങിച്ചത്? ഈ മൂക്കുത്തിക്കകത്ത് കമ്മലിനകത്ത് ക്യാമറ വെച്ചിട്ടുണ്ട്, അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് പരീക്ഷകൾ പലപ്പോഴും മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തവണ എല്ലാ ആഭരണങ്ങളും ഒഴിവാക്കിക്കൊണ്ട് പരീക്ഷ നടത്തുവാൻ തീരുമാനിച്ചത്. ഇത്രയും നിഷ്കർഷ പാലിക്കുന്ന ഒരു സമൂഹത്തിന്, അതിനെയൊക്കെ അംഗീകരിക്കുവാൻ മനസ്സുള്ള ഒരു സമൂഹത്തിന് എന്തുകൊണ്ടാണ് ഈ പേന ഉപേക്ഷിക്കാൻ കഴിയാത്തത്? പേന ഇല്ലാതെ ഈ പൂജിക്കാത്ത പേനയോടുകൂടി പരീക്ഷ എഴുതിയാണല്ലോ ഇത്രയും ആളുകൾ ഇത്രയും കാലം IAS പാസ്സായിട്ടുള്ളത്, ഇത്രയും കാലം ഡോക്ടർമാരായിട്ടുള്ളത്, ഇത്രയും കാലം എഞ്ചിനീയർമാരായിട്ടുള്ളത്. ഇതൊന്നും മനസ്സിലാക്കാതെ ഏതെങ്കിലും അമ്പലത്തിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിലെ വികാരിയോ പൂജാരിയോ പുരോഹിതന്മാരാരെങ്കിലും പറയുന്നതിനനുസരിച്ച് ഈ പേന പൂജിച്ച് ഈ കുട്ടിക്ക് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും അപകടകരമായ ഒരു അന്ധവിശ്വാസമാണ് ഇത്. ഇത് കുട്ടികളെ വിജയിപ്പിക്കുകയല്ല ചെയ്യുന്നത്, തോൽവിയിലേക്കുള്ള അതിൻ്റെ പ്രയാണത്തെ വേഗപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂ. വേറൊരു പ്രധാനപ്പെട്ട അന്ധവിശ്വാസം ഇന്ന് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും നിലനിൽക്കുന്ന ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥന നടത്തിക്കൊണ്ട് വേണം ഒരു സ്കൂളിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ എന്ന് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾ ഒരിടത്തും പറയുന്നില്ല. അപ്പം വിദ്യാഭ്യാസ ചട്ടങ്ങളിൽ പറയാത്ത ഒരു കാര്യം ആരാണ് നടപ്പിലാക്കുന്നത്? തീർച്ചയായിട്ടും ആ സ്കൂളിലെ അധികൃതരാണ് നടപ്പിലാക്കുന്നത്. സ്കൂളിലെ അധികൃതർക്ക് ഇത് നടപ്പിലാക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ്? തീർച്ചയായിട്ടും രക്ഷകർത്താക്കളെ കുറിച്ചുള്ള ഒരു ബോധമാണ്. എല്ലാ രക്ഷകർത്താക്കളും ഈശ്വരവിശ്വാസികളാണ് എന്നുള്ള ഒരു അന്ധവിശ്വാസം അവരെ ഭരിക്കുന്നതുകൊണ്ടാണ് ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഒരു സ്കൂൾ ആരംഭിക്കണം, ഒരു സ്കൂൾ ദിവസം ആരംഭിക്കണം എന്ന് അവർ വിചാരിക്കുന്നത്. ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങൾ വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ വ്യത്യസ്തമാണ്, ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നതിന് ഓരോ ശാരീരിക ഭാഷയുണ്ട്, ശരീരഭാഷയുണ്ട്. ഹിന്ദു പ്രാർത്ഥിക്കുന്ന പോലെയല്ല മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നത്. അവരെ ഇവരെല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു ദൈവത്തിന് വേണ്ടി എഴുതിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കീർത്തനം ആലപിക്കുക എന്ന് പറയുന്നത് ഒരു സ്കൂൾ ദിനം അന്ധവിശ്വാസത്തോടെ ആരംഭിക്കുന്നു എന്നുള്ളതിന് തുല്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക്
ഈ ഈശ്വര പ്രാർത്ഥനയിൽ പങ്കെടുക്കണ്ട എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും യുക്തിവാദി കുടുംബങ്ങളിൽ നിന്നും പോകുന്ന വിദ്യാർത്ഥിക്ക് അങ്ങനെയൊരു ചിന്തയില്ലല്ലോ. അയാൾ എന്ത് ചെയ്യും? അയാൾ അവിടെ തന്നെ ഇരിക്കും. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഇരിക്കുന്നത് ദൈവനിഷേധമായിട്ടല്ല കാണുന്നത്, ഈ സ്കൂൾ അധികൃതരോടുള്ള ഒരു നിഷേധമായിട്ടാണ് കാണുന്നത്. വാസ്തവത്തിൽ ആ കുട്ടിക്ക് മാപ്പ് കൊടുക്കേണ്ടതല്ലേ? അയാൾ പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ആര് ചോദിക്കും? ദൈവം ചോദിക്കും. അതുകൊണ്ട് നമ്മൾ ചോദിക്കേണ്ട എന്ന് സ്കൂൾ അധികൃതർ വിചാരിക്കേണ്ടതല്ലേ? അങ്ങനെ വിചാരിക്കുന്നതിന് പകരം ഈ കുട്ടിയെ ശിക്ഷിക്കുവാൻ മുതലുകയാണ് നമ്മുടെ സ്കൂൾ അധികൃതർ ചെയ്യുന്നത്. അതുകൊണ്ട് പലപ്പോഴും വളരെ കർക്കശ നിലപാടുള്ള യുക്തിവാദി കുടുംബങ്ങളിൽ നിന്നും പോകുന്ന വിദ്യാർത്ഥികളെ ഈ സ്കൂൾ പ്രയർ നടക്കുന്ന സമയത്ത് അവരവരുടെ ക്ലാസ്സിലിരിക്കാൻ അനുവദിക്കുകയാണ് പതിവ്. ഇത് നിർബന്ധമായിട്ടും മാറേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു പക്ഷേ സ്കൂളിൽ ഏതെങ്കിലും ഒരു ഗാനാലാപത്തോടുകൂടി വേണം സ്കൂൾ ദിനം ആരംഭിക്കാൻ എന്നുള്ളതെങ്കിൽ അതിന് പറ്റിയ ഒരു കേരളീയ കേരളത്തിൻ്റെ മഹാത്മ്യത്തെ പുകഴ്ത്തുന്നതോ മലയാളത്തിൻ്റെ മഹാത്മ്യത്തെ പുകഴ്ത്തുന്നതോ ആയിട്ടുള്ള ഒരു കവിത പോരെ? ഏറ്റവും കുറഞ്ഞത് മനസ്സ് നന്നാവട്ടെ എന്നുള്ള കവിതയെങ്കിലും നാഷണൽ സർവീസ് സ്കീം അവരുടെ ഗാനമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ആ കവിതയാണ്, മനസ്സ് നന്നാവട്ടെ മതം ഏതെങ്കിലും ആകട്ടെ എന്നുള്ളത്. ഏറ്റവും കുറഞ്ഞ അതെങ്കിലും അംഗീകരിക്കാവുന്നൊരു കാര്യമാണ്. അങ്ങനെ ആ കവിത ചൊല്ലുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം എന്ന് നിർബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഓരോ വിദ്യാർത്ഥിക്കും അവരവരുടെ സ്വതന്ത്ര ചിന്ത പാലിക്കുവാനുള്ള അവകാശമുണ്ട് എന്നിരിക്കെ ഇത്തരം കാര്യങ്ങളിൽ അധ്യാപകർ കടുംപിടുത്തം പാലിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്കൂളിൽ വരുന്ന അധ്യാപകരുടെ മതചിഹ്നങ്ങളാണ്. ഈ മതചിഹ്നങ്ങൾ കാണുന്ന ഒരു വിദ്യാർത്ഥി എന്താണ് അയാളുടെ മനസ്സിൽ രൂപപ്പെടുത്തിയെടുക്കുന്നത്? തീർച്ചയായിട്ടും അധ്യാപകരെല്ലാം ഓരോ മതത്തിൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് അധ്യാപകരെ ബഹുമാനിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളായി മാറേണ്ടതുണ്ട് എന്നുള്ളൊരു ചിന്ത അയാളെ ബാധിക്കും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ അധ്യാപകർ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ചന്ദനക്കുറി ഇല്ലാതെ അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ രാഖി കെട്ടാതെ നിങ്ങൾക്ക് സ്കൂളിലെ പർദ്ദ ഇടാതെ നിങ്ങൾക്ക് സ്കൂളിലേക്ക് പോയാൽ എന്താണ് പ്രശ്നം? നിങ്ങൾ പഠിച്ചിട്ടുള്ളതെല്ലാം മറന്നുപോകും എന്നുണ്ടോ? അങ്ങനെയൊന്നും മറക്കുകയില്ല. ഇത് മതം അനുശാസിക്കുന്ന ചില മനുഷ്യ സ്വാതന്ത്ര്യ വിരുദ്ധമായ കാര്യങ്ങൾ അധ്യാപകർ നമ്മുടെ സ്കൂളുകളിൽ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നു. അത് കണ്ടു പഠിക്കണം വിദ്യാർത്ഥികൾ. അധ്യാപകൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടം മാതൃകയാണ്. അധ്യാപകന്റെ മാതൃക എന്ന അധ്യാപകൻ നമുക്ക് തരുന്ന ഏത് മാതൃകാ സന്ദേശമാണോ നമ്മൾ സ്വീകരിക്കേണ്ടത്, അത് ഇതല്ല എന്ന ബോധ്യം ഉള്ള ഒരു കുട്ടി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ട് മതചിഹ്നങ്ങൾ നിർബന്ധമായും സ്കൂളിൽ നിന്നും മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഇന്നിപ്പം മെയ് മാസം പകുതിയാവുന്നു. മെയ് മാസം പകുതി കഴിയുമ്പോൾ എല്ലാ സ്കൂൾ അധികൃതരും ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ സർക്കാർ നിർബന്ധമായും പറയേണ്ടുന്നൊരു കാര്യം, ഈ വർഷം സ്കൂളിൽ കുട്ടികളെ ചേർക്കുമ്പോൾ ജാതിയോ മതമോ എന്ന് ചേർക്കണം ഏതെന്ന് ചേർക്കണം എന്ന് നിർബന്ധമില്ല എന്ന ഉത്തരവിൻ്റെ പകർപ്പ് വലുതാക്കി എല്ലാ സ്കൂളുകളുടെ മതിലും ഒട്ടിക്കണം. അത് ഹെഡ്മാസ്റ്റർ തന്നെ ചെയ്യണം. ഹെഡ്മാസ്റ്റർ ചെയ്താൽ ഒരു വലിയ ചോദ്യം അയാൾക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും. എന്താണ് ആ ചോദ്യം? നിങ്ങളുടെ സ്കൂളിൽ കുട്ടി ഈ കുട്ടിക്ക് ജാതി ഇല്ലേ എന്നൊരു ചോദ്യം. ഒരു വിദ്യാർത്ഥി ഒരു കുട്ടിയെയും കൊണ്ട് ഒരു അധ്യാപകൻ ഒരു സ്കൂളിലേക്ക് വരികയാണ് അഡ്മിഷന് വേണ്ടിയിട്ട്. അയാൾ ജാതിക്കോളം പൂരിപ്പിക്കുന്നതേ ഇല്ല. അവിടെ ജാതിക്കോളം പൂരിപ്പിക്കേണ്ടത് ഇല്ല എന്ന് ഈ രക്ഷാകർത്താവിന് അറിയാം. അതിന് അയാൾക്ക് നിയമപരമായ പരിരക്ഷയുണ്ട് എന്നും അറിയാം. പക്ഷേ അപ്പോൾ ഹെഡ്മാസ്റ്ററുടെ കസേരയിലിരിക്കുന്ന ആൾ ചോദിക്കുന്നത്, ഈ കുട്ടിയുടെ ജാതിക്കോളം പൂരിപ്പിച്ചിട്ടില്ലല്ലോ, എന്തുകൊണ്ടാണ് നിങ്ങളിത് പൂരിപ്പിക്കാത്തത്? അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജാതി വയ്ക്കുക എന്ന് ഹെഡ്മാസ്റ്റർ നിർബന്ധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ കുട്ടികൾക്ക് ജാതി ഉണ്ടാകുന്നത്. ജാതി പലപ്പോഴും അധ്യാപകർ ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പം ഇടമലയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആദിവാസി കോളനിയിലൊരിക്കൽ പോയി. അപ്പം അവിടെ വെളുത്ത എന്ന പേരുള്ള ഒരു അമ്മയെ കണ്ട്. വെളുത്ത എന്ന അമ്മയുടെ കുഞ്ഞ് ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം അവർ പറഞ്ഞു അവരുടെ ജാതി എന്താണെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ ഇന്ന വർഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് എന്ന് ഈ അമ്മ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, വാസ്തവത്തിൽ നിങ്ങളുടെ മതം ഏതാണ്? അപ്പം അവർ പറഞ്ഞു ഹിന്ദുമതമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി ഹിന്ദുമതമാണെന്ന് എങ്ങനെ മനസ്സിലായി?
അദ്ദേഹം കുട്ടിയെ സ്കൂളിൽ കൊണ്ട് ചേർത്തപ്പോൾ സാർ എഴുതുന്നോ ഹിന്ദുമതമാണെന്ന് എഴുതുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഹിന്ദു അത് മനസ്സിലാക്കുന്നത് എന്നാണ്. വാസ്തവത്തിൽ മതമെല്ലാം ദൈവകേന്ദ്രീകൃതമാണ്. ജനിക്കുമ്പം തന്നെ ഏതെങ്കിലും ഒരു അടയാളം ഈ കുട്ടിക്ക് കൊടുക്കേണ്ടതല്ലയോ? ക്രിസ്തുമതക്കാരനാണെങ്കിൽ അയാൾക്കൊരടയാളം, ഹിന്ദുമതക്കാരനാണെങ്കിൽ അയാൾക്കൊരടയാളം, ഇസ്ലാം മതക്കാരനാണെങ്കിൽ അയാൾക്കൊരടയാളം ദൈവം തന്നെ കൊടുത്ത് ഇങ്ങോട്ട് വിടേണ്ടതല്ലയോ? നമ്മളത് ആലോചിച്ചാൽ ദൈവം അങ്ങനെ പ്രത്യേകിച്ച് അടയാളം കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ദൈവം പോലും കൊടുക്കാത്ത ആളുകളെ, കുഞ്ഞുങ്ങളെ എന്തിനാണ് മതത്തിൻ്റെ കല്ലുകളിൽ ഒതുക്കി നിർത്താൻ അധ്യാപകർ ശ്രമിക്കുന്നത്? അവിടെയാണ് ഞാൻ ഈ ഒരു വിഷയം, ഒരു പ്രധാന വിഷയമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അധ്യാപകർ ഒരിക്കലും ജാതി ചേർക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധം പിടിക്കാതിരിക്കുക. ഇനി ജാതി ചേർക്കണ്ട എന്ന താല്പര്യമുള്ള ഒരു രക്ഷകർത്താവാണ് കുഞ്ഞിനെയും കൊണ്ട് വരുന്നതെങ്കിൽ അയാളോട് സന്തോഷപൂർവ്വം ആ നിങ്ങൾക്ക് ഇതിനുള്ള ഭരണഘടനാപരമായ എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടെന്ന ബാധ്യത കൂടി ഹെഡ് മാസ്റ്ററുടെ കസേരയിലിരിക്കുന്ന ഒരാളിന് ഉണ്ടാകും. കഴിഞ്ഞ തവണ ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു അംഗവും എം പി രാജേഷും കേരള നിയമസഭയിലെ ഒരു അംഗവും വി ടി ബലറാമും സ്വന്തം കുഞ്ഞുങ്ങളെ ജാതിയില്ലാതെ സ്കൂളിൽ ചേർത്തു. അവർ മാത്രമല്ല, നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ ധാരാളമായിട്ട് ചേർത്തിട്ടുണ്ട്. പക്ഷെ ഇവർ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെടുന്ന ആളുകളായതുകൊണ്ട് അവരുടെ പടവും അവർ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത് പടവും എല്ലാം തന്നെ പത്രങ്ങളിലെല്ലാം വരികയുണ്ടായി. അപ്പോൾ ഇത് സമൂഹത്തിന് നൽകിയൊരു വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശം ഇവർ പോലും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വോട്ടിന് വേണ്ടിയിട്ട് ജാതി പറയുന്ന, മതം പറയുന്ന, രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാംഗങ്ങൾ പോലും, നേതാക്കന്മാർ പോലും സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ജാതി വയ്ക്കാതെ സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ സന്ദേശം അത് തരുന്നുണ്ട്. ഇതിനെ വലുതാക്കി നമ്മുടെ സമൂഹത്തിൽ ഒരു മാതൃകയാണ് ഇവർ എന്ന് കാണിക്കേണ്ടുന്ന ബാധ്യത കൂടി ഈ സമൂഹത്തിലെ പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ മെയ് മാസം ജാതിരഹിത വിദ്യാർത്ഥികളുടെ, ജാതിരഹിത പുതിയ തലമുറയുടെ ഒരു വലിയ സമൂഹം ഉണ്ടാക്കി തീർക്കുവാനുള്ള മെയ് മാസം ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കവിതയെല്ലി അവസാനിപ്പിക്കുന്നു. ചാർവാകൻ എന്നുള്ള കവിതയാണല്ലോ ഇന്ന് ഇവിടെ ചൊല്ലേണ്ടത്. അതുകൊണ്ട് അഗ്നിയും ഹിമവും മുഖാമുഖം കാണുന്ന സുപ്രഭാതം, പുഷ്പവും പക്ഷിയും പ്രത്യക്ഷമാകുന്ന സുപ്രഭാതം, ഉപ്പുകുമിഞ്ഞ പോലദ്രി അതിനപ്പുറം അത്തിനുന്തൊന്തകച്ചോട് വെച്ചങ്ങനെ വിത്തിട്ടുപോകും കൃഷിസ്ഥലം, വെൺകരടി സ്വപ്നത്തിലെന്ന പോൽ ഗായത്രി ചൊല്ലുന്ന ഗർഭഗൃഹം, വൃദ്ധതാപസർ പ്രാപിച്ചു വൃത്തികേടാക്കിയ വേദക്കിടത്തികൾ, കത്തി നിവർന്ന വിളക്ക് ചാർവാകൻ, ജടയിൽ കുരുങ്ങിയ ദർഭത്തുരുമ്പുകൾ പുഴയിലേക്കിട്ട് പുലർച്ചയിലേക്കിട്ട് പച്ചകെടുത്തി പുലഭ്യത്തിലേക്കിട്ട് പുച്ഛം പുരട്ടി പുരീഷത്തിലേക്കിട്ട് പരിധിയില്ലാത്ത മഹാസംശയങ്ങളാൽ പ്രകൃതിയ ചോദ്യശരത്തുമ്പിൽ മുട്ടിച്ച് വിഷമക്കഷായം കൊടുത്ത് വിഷക്കോള് പുറമേക്കെടുത്ത് എറിയുന്നു ചാർവാകൻ, ലക്ഷ്യം കുലച്ച ധനുസ് ചാർവാകൻ, സിദ്ധ ബൃഹസ്പതി ഉത്തരം നൽകാതെ ചക്ഷുസിനാലെ വിടർത്തിയ മാനസതൃഷ്ണാരവിന്ദം സുഗന്ധം പരത്തുന്നു, ഉൽക്കമഴയെന്ത് തീത്താരമെന്ത് ആകാശമത്ഭുത കൂടാരമായതെന്തിങ്ങനെ, എന്താണ് വായു ജലം ഭൂമി ചൈതന്യബന്ധുരമായ പദാർത്ഥ പ്രപഞ്ചകം, അന്ധതയെന്ത് തെളിച്ചമെന്ത് സ്നേഹഗന്ധികൾ കോർക്കുന്ന സ്ത്രീത്വമെന്ത് ബീജമെന്ത് അണ്ടമെന്ത് ഉൾക്കാടുകത്തുന്ന ഞാനെന്ത് നീയെന്ത് പർവ്വതം സാഗരം ഭാനുപ്രകാശം ജനിമൃതി, അങ്ങനെ നാനാതരം കനൽ ചോദ്യങ്ങൾ പ്രജ്ഞയിൽ ലാവവർഷിക്കേ വളർന്നു ചാർവാകൻ. നേരേത് കാരണമരത്തിൻ്റെ നാരായ വേരേത് നാരേത് അരുളേത് പൊരുളേത് നിര്യാണിയരിയുന്ന വെയിലത്തു നിന്നു മഴയത്തിരുന്നു മണലിൽ നടന്നീറ്റുപുരയിൽ കടന്നു
മരണക്കിടക്കതൻ നരികത്തലഞ്ഞു അന്വേഷണത്തിൻ അനന്തയാമങ്ങളിൽ കണ്ണീരണിഞ്ഞു ചാർവാകൻ ബോധം ചുരത്തിയ വാള് ചാർവാകൻ. ഇല്ല ദൈവം, ദേവശാപങ്ങൾ, മിഥ്യകൾ, ഇല്ലില്ല ജാതി മതങ്ങൾ, പരേതർക്കു ചെന്നിരിക്കാനില്ല സ്വർഗവും നരകവും, ഇല്ല പരമാത്മാവും, ഇല്ല ആത്മമോക്ഷവും, മുജ്ജന്മമില്ല, പുനർജന്മമില്ല, ഒറ്റ ജന്മം നമുക്ക് ഈ ഒറ്റ ജീവിതം. മുളകിലെരിവ്, പച്ചമാങ്ങയിൽ പുളിവ്, പാവലിൽ കയ്പ്, പഴത്തിൽ ഇനിപ്പ്, ഇതുപോലെ നൈസർഗികം മർത്യബോധം, ഇതിൽ ഈശ്വരനില്ല കാര്യവിചാരം, ചാരുവാക്കിന്റെ നെഞ്ചൂക്ക് ചാർവാകൻ. വേശ്യയും പൂണൂലണിഞ്ഞ പുരോഹിത വേശ്യനും വേണ്ട, സുരവേണ്ട, ദാസിമാരോടൊത്തു ദൈവീക സുരതവും വേണ്ട, പെണ്ണിനെ കൊണ്ട് മൃഗലിംഗം ഗ്രഹിപ്പിച്ച് പുണ്യം സ്ഖലിപ്പിക്കും ആഭാസമേതവും, അമ്മയെ കൊല്ലുന്ന ശൂരത്വവും വേണ്ട, ജീവികുലത്തെ മറന്നു ഹോമപ്പുക മാരി പെയ്യിക്കുമെന്നോർത്തിരിക്കും വിഡ്ഢി രാജാവ് വേണ്ട, രാജർഷിയും വേണ്ട, ചെങ്കോൽ കറുപ്പിച്ച മിന്നൽ ചാർവാകൻ. അച്ഛനോട് എന്തിത്ര ശത്രുത! മേലേക്ക് രക്ഷപ്പെടുത്തുവാൻ മാർഗം ബലിയെങ്കിൽ പാവം മൃഗത്തിനെ മാറ്റി പിതാവിനെ സ്നേഹപൂർവ്വം ബലി നൽകാത്തത് എന്തു? നീ തെറ്റാണു യജ്ഞം മയിത്തമ്പുല വ്രതം ഭസ്മം പുരട്ട ലക്ഷാർച്ചന സ്തോത്രങ്ങൾ, തെറ്റാണ് ജ്യോത്സ്യപ്പുലമ്പലും തുള്ളലും, അർത്ഥമില്ലാത്തത് ഈ ശ്രാദ്ധവും ഹോത്രവും, പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പാഴാക്കിടാതെ ഒറ്റമാത്രയും അത്രയ്ക്കു ധന്യമീ ജീവിതം. വേദന മുറ്റി തഴച്ചൊരീ വിസ്മയം, സ്നേഹിച്ചു സ്നേഹിച്ചു സാർത്ഥകമാക്കണം പട്ടാങ്ങ്, ഉണർത്തി നടന്നു ചാർവാകൻ. മറ്റൊരു സന്ധ്യ ചെങ്കണ്ണനാദിത്യനെ നെറ്റിയിൽ ചുംബിച്ചു യാത്രയാക്കിയിടുന്നു, ബുദ്ധിമാന്ദ്യത്താൽ പുരോഹിത കോടതി കൽപ്പിച്ചു കൊല്ലുകിദ്ധിക്കാരൂപിയെ, കൊന്നാൽ നശിക്കില്ല എന്നു മൺപുറ്റുകൾ, കണ്ടു പഠിക്കുകയെന്നു പൂജാരികൾ, ദുർവിധി ചൊല്ലി നദിയും ജനങ്ങളും, കൊല്ലരുതേ തേങ്ങി വിത്തും കലപ്പയും. സർപ്പവും സതിയും പരസ്പരം പുൽകുന്ന ക്രുദ്ധരാത്രി, അപ്പുറത്ത് ആന്ധ്യം മുകർന്ന സവർണനാം അഗ്നിഹോത്രി, കെട്ടിവരിഞ്ഞിട്ടു തീയിൽ ദഹിപ്പിച്ചു ശുദ്ധരിൽ ശുദ്ധനെ, നന്മ പിതാവിനെ തീനാമ്പകറ്റി ഒരൂർജപ്രവാഹമായി ലോകായത കാറ്റൊടുത്തിറങ്ങിക്കൊണ്ട്, രക്തസാക്ഷിക്കില്ല മൃത്യുവെന്ന് എന്നില ദുഃഖിതനോട് പറഞ്ഞു ചാർവാകൻ. രക്തസാക്ഷിക്ക് ഇല്ല മൃത്യുവെന്ന് എന്നില ദുഃഖിതനോട് പറഞ്ഞു ചാർവാകൻ. നിരീശ്വരവാദം ശരിയായൊരു വഴിയാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എന്നാൽ നിരീശ്വരവാദം വഴിതെറ്റിപ്പോയ ചില ആളുകളും ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആള് സവർക്കറാണ്. സവർക്കർ ഈശ്വരവിശ്വാസിയായിരുന്നില്ല. അദ്ദേഹം പശുക്കളെ ആരാധിക്കുന്നതിനെ നഖശിഖാന്തം എതിർത്ത ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിയറി എന്ന് പറയുന്നത് മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിയിണക്കിയാൽ പെട്ടെന്ന് അധികാരത്തിൽ വരാം എന്നുള്ള തിയറിയാണ്. ഒരു നിരീശ്വരവാദി ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ലാത്ത ഒരു ചിന്തയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതാണ് ഇന്ത്യയെ ഏറ്റവും കൂടുതൽ വഷളാക്കിക്കൊണ്ടും ഇരിക്കുന്നത്. അതുകൊണ്ട് നിരീശ്വരവാദികളും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വഴിതെറ്റിപ്പോകാതിരിക്കാൻ സവർക്കറെ പോലെ എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.